ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് ഓരോ നിമിഷവും ഇടയാകട്ടെ. ഈ സാന്നിധ്യത്തിലേക്ക് നമ്മെ വളർത്തുന്ന പരിശുദ്ധ കന്യകാമൃഗത്തെ കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയാകട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്ര കർത്താവിന്റെ സാന്നിധ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇന്ന് നാം കാണുന്ന ഒരു വിഷയം അമ്മയുടെ സ്നേഹത്തിൽ ആയിരിക്കുക. യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുക, അമ്മയുടെ സ്നേഹത്തിൽ ആയിരിക്കുന്ന വ്യക്തിക്ക് ദൈവീക കൃപകളും സമാധാനവും നിറയും. ഈ കാലഘട്ടം പ്രത്യേകമായിട്ട് അസ്വസ്ഥതകള്, ആകുലതകള്, ഉത്കണ്ഠകള് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങളില്, കുടുംബങ്ങളില് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധി അമ്മ കാണിച്ചു തരുന്ന ശാന്തതയുടെ, സമാധാനത്തിന്റെ ഒരു ജീവിതമുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും എല്ലാം ശാന്തതയിലേക്ക് നയിക്കുവാനായിട്ട് പരിശുദ്ധ മറിയത്തിന് സാധിച്ചത് ദൈവത്തിൽ പരിപൂർണമായിട്ട് ശരണപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ദാസിയാണ് എന്ന ബോധ്യത്തോടെ ജീവിച്ചപ്പോഴാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന് ആത്മീയമായ ശക്തി വീണ്ടെടുക്കുവാൻ സാധിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുവാൻ വേണ്ടി നാം എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതുപോലെ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഊഷ്മളമായ സ്നേഹത്തിൻ്റെയും മാതൃവാത്സല്യത്തിൻ്റെയും അടയാളമാണ് പരിശുദ്ധ കന്യകാമറിയം. നാം എത്രമാത്രം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നുവോ, ചിന്തിക്കുന്നുവോ, അമ്മയോട് പ്രാർത്ഥിക്കുന്നുവോ, ഇതെല്ലാം അമ്മയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ട് വളരുവാനായിട്ട് നമുക്കിടയാകും. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഒരമ്മയ്ക്ക് എത്രമാത്രം സ്ഥാനമാണോ നാം കൊടുക്കുക, ഒരമ്മയോട് നാം എത്രമാത്രം ബന്ധപ്പെട്ടാണോ കഴിയുക, ആ വ്യക്തിക്ക് ആത്മീയമായ ശക്തി ഉത്കണ്ഠകളിലും ആകുലതകളിലുമെല്ലാം സഹായമായി ഒരമ്മയുണ്ട് എന്നുള്ള ബോധ്യം അവനെ സന്തോഷഭരിതനാക്കുന്നു. ഇതുപോലെയാണ് ആധ്യാത്മിക ജീവിതത്തിലും ദൈവീക കൃപകളോട്, പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ആത്മീയമായ ശക്തി നമുക്ക് അനുഭവപ്പെടും. ആകയാ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലായിരിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എത്രയോ വിശുദ്ധന്മാരാണ്, എത്രയോ മാർപ്പാപ്പമാരാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിലായിരുന്നത്. അനേകം പാപികള് മാനസാന്തരത്തിലേക്ക് വരുവാനായിട്ടിടയായത് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുന്നതുകൊണ്ടാണ്. നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, മാതാവേ, നിന്റെ സ്നേഹത്തിൻ്റെ തണലിലായിരിക്കുവാൻ, സ്നേഹത്തിൻ്റെ വ്യക്തികളായി തീരുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിലായിരുന്നുകൊണ്ട് അങ്ങനെ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ച് സഹോദര സ്നേഹത്തിൽ ആഴപ്പെടുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ആയിരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് യാചിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.